ഹലോ എവരി വൺ, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആക്നെ പിമ്പിൾസിനെ കുറിച്ചാണ്. പിമ്പിൾസിനെ പറ്റി പല പ്രാവശ്യം സംസാരിച്ചതാണ്, പക്ഷെ ഇപ്പോൾ ഈ എപ്പിസോഡിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാസ്ക്നെ. എന്താണ് ഈ മാസ്ക്നെ? മാസ്ക്നെ എന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ചതിന് ശേഷം വരുന്ന ആക്നെക്കാണ് മാസ്ക്നെ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് ആക്നെ എങ്ങനെ വരുന്നത്, എന്താണ് മെയിൻ കാരണം, മാസ്ക് വെച്ചാൽ എങ്ങനെ ആക്നെ വരുന്നത്, ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ആക്നെ ഏത് ഏജിലും വരും. ആക്നെ എന്ന് പറയുന്നത് പിമ്പിൾസ്. സോ ആക്നെ വൾഗാരിസ് എന്നാണ് കോമൺ. അപ്പോൾ ആക്നെ വൾഗാരിസ് എന്നാണ് പറയപ്പെടുക. കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട്, കോമൺ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻ ആയതുകൊണ്ട് ആക്നെ വൾഗാരിസ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഏത് ഏജിലും വരാം. സാധാരണയായി 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ വരാം. ചിലപ്പോൾ ചെറിയ ഇൻഫാൻസ്, ചെറിയ കുട്ടികൾക്കും വരാം, പിന്നെ പ്രായമുള്ളവർക്കും വരാം. അത് ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, ചില ഈ ആക്നെ പിമ്പിൾസൊക്കെ മുഖത്ത് മാത്രമേ വരുള്ളൂ, പക്ഷേ മൂക്കുരു എന്നാണല്ലോ പറയുക. പക്ഷേ മൂക്കുരു ഈ പിമ്പിൾസ് ഞങ്ങൾക്ക് മുഖത്തും വരാം, കൈക്കും വരാം, ആംസിലും വരാം, ബാക്കിലും വരാം. ഇപ്പോൾ സെബാഷ്യസ് ഗ്ലാൻസ്, ഈ ഓയിൽ ഗ്ലാൻസ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ പിമ്പിൾസ് അഥവാ ആക്നെ വരും. പിന്നെ വേറൊന്ന്, ഇത് എങ്ങനെയാ മെയിനായിട്ട് വരുന്നത്? അപ്പം ഞങ്ങൾ സീബം എന്ന് പറഞ്ഞ ഒരു ഓയിലി സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഒരു സെബാഷ്യസ് ഗ്ലാൻസ് ഉണ്ട് ഞങ്ങളുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിന് മുമ്പേ ഈ സീബം പുറത്തേക്ക് വരും, സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് സ്കിന്നിൻ്റെ സർഫസിലേക്ക് വരുന്ന വഴിക്ക് അത് ബ്ലോക്ക് ആകുമ്പോഴാണ് ശരിയായിട്ട് ആക്നെയുടെ ആരംഭം. പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ദി ശരിയായ കോസസ്, എന്തൊക്കെ കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതാണ്, എൻ്റെ സ്റ്റിക്ക് എടുക്കട്ടെ. ഫസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ഫ്രം ദ സെബാഷ്യസ് ഗ്ലാൻഡ്. സെബാഷ്യസ് ഗ്ലാൻഡിന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണഗതിയിൽ ഓയിൽ സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുറത്തേക്ക് വരും, അപ്പോൾ അത് ഞങ്ങൾ തുടച്ചാൽ ഓയിലൊക്കെ അങ്ങ് പോകും. അപ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് വരാതെ അവിടെ ബ്ലോക്കായി കിടക്കും, അപ്പോൾ കുരു ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ എക്സസൈസ് സ്ട്രെസ്സുള്ള ആൾക്കാർക്ക്, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ലേഡീസിന് സ്ട്രെസ് ഉണ്ടാവും, പല കാരണങ്ങളാലും ജെൻസിനും ഉണ്ടാവും. ആ സ്ട്രെസ്സുള്ളവർക്ക് ആൾക്കാർക്കും ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതും ഹോർമോണിൽ റിലേറ്റഡ് ആണ്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചായിട്ട് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക്, പിന്നെ പോളിസിസ്റ്റിക് ഓവറൻ ഡിസീസോ അല്ലെങ്കിൽ സിൻഡ്രംസോ ഉള്ളവർക്കൊക്കെ ആക്നെ കൂടുതലായി കാണാം. പിന്നെ ചിലപ്പോൾ ചില ഹാബിറ്റ്സും ഉണ്ട്, സ്മോക്കിങ്, ചിലപ്പോൾ ഈവൻ ഡ്രിങ്കിങ്, ഇതൊക്കെ കൊണ്ട് ആക്നെ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അടുത്തതായി നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ പാത്തോഫിസിയോളജി ആണ്. അതാണ് ശരിയായ കാരണം, എങ്ങനെയാണ് ഈ ആക്നെ ഉണ്ടാകുന്നത്, എവിടെ വെച്ചാണ് ആക്നെ ഉണ്ടാകുന്നത്, അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് 3-4 സ്റ്റെപ്സ് വരുന്നത്. ഇതാണ് 4 സ്റ്റെപ്സ് വരുന്നത്. ഒന്ന്, സിബം ഓവർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ സിബം കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമതായി പ്രൊപനോ ബാക്ടീരിയം പ്രോലിഫറേഷൻ, എന്നുവെച്ചാൽ പ്രൊപനോ ബാക്ടീരിയ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ നോർമലായി ഞങ്ങളുടെ സ്കിന്നിൽ കണ്ടുവരുന്നതാണ്, അത് കൂടുതലായി വളരും, കൂടുതലായി അത് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ഭക്ഷണമാണ് സിബം. അപ്പോൾ കുറേ സിബം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിന്നാൻ നല്ലതും കിട്ടി, അപ്പോൾ കുറേ ബാക്ടീരിയ ഉണ്ടാവും, കുറേ ബാക്ടീരിയ അതുകൊണ്ട് മൾട്ടിപ്പിൾ ആവും. രണ്ടാമത്തെ കോസ് മെയിനായി പിന്നെ ഹൈപ്പർ കെരാറ്റനൈസേഷൻ എന്ന് പറയും, ഞങ്ങളുടെ സ്കിന്നിന് കൂടുതലായി സ്കിൻ ഉണ്ടാവും, അപ്പോൾ ആ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ ഈ പോസിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെയാണ് അതിനുശേഷം ഇതെല്ലാം കൂടി വന്നിട്ട് ബാക്ടീരിയ വന്ന് അത് പോസ് അടഞ്ഞു പോയി, ഇതെല്ലാം കൂടിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതിൻ്റെ ഡയഗ്രാമിലേക്കാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നത്. എന്താ ഇവിടെ കണ്ടാൽ ഏകദേശം ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. ഇതാണ് നോർമൽ സ്കിന്ന്, ഇവിടെ കാണാൻ സർഫസ്, സ്കിൻ സർഫസ്, ഈ സിൻസാണ് ഇവിടെയുള്ളത്, ഇവിടെയുള്ള സർഫസ് സ്കിൻ സർഫസ് ആയത്. ഇതിൻ്റെ ഉള്ളിലാണ് പൈലോ സെബേഷ്യസ് യൂണിറ്റ് ഉള്ളത്. എന്നുവെച്ചാൽ അതിൽ പൈലോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹെയറാണ്, പൈലോ സെബേഷ്യസ് ഈ ഞാൻ പറഞ്ഞ ഓയിൽ ഗ്ലാൻഡ് അതൊരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെയാണ് സെബേഷ്യസ് ഗ്ലാൻഡ്, ഇത് ഹെയർ, ഹെയർ ഫോളിക്കൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടാണ് സെബേഷ്യസ് ഗ്ലാൻഡ്, ഇത് പൈലോ സെബേഷ്യസ് യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ
ഇവിടുന്ന് ഓയിൽ സെക്രട്ട് ചെയ്ത് നോർമലി സെക്രട്ട് ചെയ്താൽ ഇതിൽ അങ്ങനെ വന്നിട്ട് സ്കിൻ സർഫസിൽ വന്നിട്ട് നമുക്ക് പോകും. പക്ഷേ ചില ആളുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് അതിനെ പോയി ഇവിടെ നിൽക്കും, കൂടുതലായി വന്ന് നിന്നതിന് ശേഷം അവിടെ തന്നെ നിൽക്കും. ഈ സിബം, സിബം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യെലോയിഷ് കളറാണ്. പക്ഷെ അത് പുറത്തു പോയി നിന്ന് കഴിഞ്ഞാൽ, ഇത് അവിടെ കാണുന്നില്ല യെലോയിഷ് കളർ, പക്ഷെ പുറത്തു പോയി നിന്ന് കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ചെയ്ത് എയറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയിട്ട് മാറും. അതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് വൈറ്റ് ഹെഡ്സ് ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ആവാതെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ അത് വൈറ്റായിട്ട് കാണും, അതിനാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഹെഡ്സ് കുറേ കാലം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പഴുപ്പ് വന്ന് പസ് വന്ന് കുറച്ച് വലുതാവും. അപ്പോൾ പാപ്യൂൾ, പസ്റ്റ്യൂൾസ് ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് താഴത്തേക്ക് അത് വരും. പിന്നെ കൂടുതലായി പ്രശ്നം വരുന്നത് എപ്പോഴാണ് വെച്ചാൽ ഈ പാപ്യൂളും പസ്റ്റ്യൂൾസ് ഒക്കെ വലുതായി രണ്ടു മൂന്ന് പസ്റ്റ്യൂൾസ് ഒക്കെ കൂടി വന്ന് വലുതായ ഒരു സിസ്റ്റിക്കായിട്ട് വരും. സിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വലിയ പാപ്യൂളിനെയാണ്, വലിയ പസ്റ്റ്യൂൾസിനൊക്കെയാണ് സിസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ ഇതാണ് നോഡുള്ള സിസ്റ്റിക്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കെല്ലാം അത് ഗ്രേഡ് ഫോർ എന്നാണ് പറയുക. ഗ്രേഡ് ത്രീയോ ഗ്രേഡ് ഫോറോ ആക്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സിക്കണം, അല്ലെങ്കിൽ സ്കാറ് വരും. സ്കാറ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആക്നെ സ്കാറ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും 100% പോകില്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ പേഷ്യൻസും ഞാൻ ഡെയിലി പറയുന്നതാണിത്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ, ഇന്ന ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ സ്കാറ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരിക്കൽ സ്കാറ് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും 100% പോകില്ല, ആ സ്കാറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം കോവിഡാണ്, പാൻഡമിക്. നമ്മൾ ഈ പാൻഡമിക് ഹെൽത്തി ആയിട്ട് നടക്കണം, മാസ്ക് ഇട്ട് നടക്കണം, കൈ സാനിറ്റൈസ് ചെയ്തിട്ട് ഗ്ലൗസ് ഇടണം. ഞങ്ങൾ ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങളും കെയർ എടുക്കണം. ഞങ്ങളടുത്ത് നിന്ന് വേറെ രോഗം പടരാൻ പാടില്ല, വേറെ അകത്തുനിന്ന് ഞങ്ങൾക്കും രോഗം പടരാൻ പാടില്ല. അപ്പോൾ എല്ലാ കെയറും എടുത്തിട്ട് ഹെൽത്തിയായി ജീവിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഒരു ചാലഞ്ച്, ഞങ്ങളുടെ മുന്നിലുള്ള ചാലഞ്ച്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു പിമ്പിൾസാണ് മാസ്നി. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് കൂടുതലായി സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ മാസ്നി? മാസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചൂടുള്ള ടൈം, ഹ്യൂമിഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വേർപ്പ് എല്ലാം വന്ന് കെട്ടിക്കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആക്നെ, ഇവിടെ ഓസോൺ എന്നൊക്കെ പറയും, ഈ ഏരിയയിൽ ഫേസിൻ്റെ ഓസോൺ, ഓക്കെ, മറ്റോ ഓസോൺ ഇല്ല, ഫേസിൻ്റെ ടീസോൺ എന്ന് പറയുന്ന പോലെ ഇവിടെ ഓസോൺ എന്ന് പറയും. ആ ഏരിയയിൽ വരുന്ന ആക്നെക്കാണ് മാസ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഈ പാൻഡമിക്കിൽ വരുന്ന എവിടൊക്കെയുണ്ട്, പിന്നെ വേറെ ഫോർഹെഡിലാണോ കുറവ്, അല്ലെങ്കിൽ ഈ ചിന്നിനാണ് കൂടുതൽ, അല്ലെ ഓസോണിലാണോ കൂടുതൽ, ഞാൻ നോക്കണം. ചിലപ്പോൾ ചെറിയ ചിന്നിലൊക്കെ കൂടുതലായി വരുന്നത് ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം, പ്രത്യേകിച്ച് പ്രൊലാക്ടിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അല്ലെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും വരാം. അതൊക്കെ ഈ ഇന്ന് ആ ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ചാലഞ്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാസ്നെ വരുന്നത്? സാധാരണഗതിയായി ഞങ്ങൾ ഒരു 6 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മാസ്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഇത് വരാൻ കൂടുതലായി ചാൻസ് ഉണ്ട്. അതുപോലെ കൂടുതലായി ആക്നെ ഉള്ളവർക്ക്, ഓൾറെഡി ആക്നെ ഉള്ളവർ മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആക്നെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില ഏരിയയിൽ ഓസോൺ എന്ന് പറഞ്ഞ ഏരിയയിലാണ് കൂടുതലായി കാണും. ഇത് AAD എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി, അവരാണ് ഇങ്ങനെ പല പഠനവും നടത്തിയിട്ട് വന്നത്, അവരെ അഡ്വൈസാണ് ഇത്. എന്നുവെച്ചാൽ നൈലോൺ, പോളിസ്റ്റർ, റാൻ ഇങ്ങനത്തെ മാസ്കൊക്കെ അവോയ്ഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇറിറ്റേറ്റ് ചെയ്യും, ഈ ഇതൊക്കെ ഈ മാസ്കിനെ ഈ ക്ലോത്തൊക്കെ ഇറിറ്റേറ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി ആക്നെ ഉള്ളതൊക്കെ വേഴ്സനാക്കാം, ഇല്ലെങ്കിൽ ഇത് ഇല്ലാത്തവർക്കും ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവർ പറയുന്നത് മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാൻ, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആൾക്കാർക്കും പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഏരിയാസിലും മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. പിന്നെ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ പുതിയ മേക്കപ്പ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീരെ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് AAD
അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രിവെൻഷന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതാണ് നെക്സ്റ്റ്. അപ്പോൾ ഞങ്ങൾ മാസ്ക് എങ്ങനെ ധരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മാസ്ക് ധരിക്കാൻ പാടില്ല, പക്ഷെ കംഫർട്ടബിൾ ആയിരിക്കണം. ഇഷ്യൂ ബി സ്നാക്ക്, പക്ഷെ കംഫർട്ടബിൾ ആയിരിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ ബ്രീത്തബിൾ ആയിരിക്കണം, ഞങ്ങൾക്ക് ബ്രീത്ത് ഈസിലി ബ്രീത്ത് ചെയ്യാൻ പറ്റണം. മാസ്കിന് രണ്ട് ലെയർ വേണം. ആ രണ്ടാമത്തെ ലെയർ എന്ന് വെച്ചാൽ താഴത്തുള്ള ലെയർ, ഉള്ളിലുള്ള ലെയർ കോട്ടൺ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊന്ന്, അത് ബ്രീത്തബിൾ ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ഇറിറ്റേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല മുഖത്ത്. അപ്പോൾ മാസ്കിനെ പറ്റി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാസ്ക് കുറേ കാലം ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്കാണ് ഈ മാസ്കിനെ വരാം. അത് വിചാരിച്ച് മാസ്ക് ഇടാതെ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ മാസ്ക്നി, അതാണ് ഈ എപ്പിസോഡിലെ ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യുക, ഓക്കേ.